ഞാൻ ഇതിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത് സത്യമാണ്. കാരണം ഇതിനകത്ത് വേറെ ഒരാളിൻ്റെ പ്രേരണയില്ല. പാർട്ടിക്കാർക്കൊക്കെ ഞാനിത് പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വിഷമമായിരുന്നു. എല്ലാവരും ഇന്നലെ എന്നെ ഇവിടെ ഒരു സാധാരണക്കാരിയായ എൻ്റെ വീട്ടിലേക്ക് ഇത്രയും ആൾക്കാർ വന്നു കയറിയിട്ട് എന്നോട് ഇത് നിർബന്ധിക്കുമ്പോഴത്തേക്കും ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് പറയുക എന്നുള്ള ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. അതുകഴിഞ്ഞ് ഞാൻ ഫോൺ ചെയ്ത് പറയുമായിരുന്നു എനിക്ക് പറ്റില്ല എന്നെ കൊണ്ട്. കാരണം ഈ അടുത്ത ദിവസം ഒരു 3 മാസത്തിന് മുമ്പ് ഒബ്രമോളിൽ വെച്ചിട്ട് ഒരു വീഴ്ച വീണു. അത് വീണ് എനിക്ക് 1 മാസം ഞാൻ കിടപ്പില്ലായിരുന്നു. എൻ്റെ വർക്കിനെ പോലും അത് ബാധിച്ചു. ഇപ്പം എന്ന് പറഞ്ഞാൽ ഷൂട്ടിങ്ങിന് പോകുന്നില്ലെന്ന് ചോദിക്കാം. ഷൂട്ടിങ്ങിന് പോകുന്നു പറഞ്ഞാൽ ഒരു ഷോട്ട് കഴിയുമ്പോഴത്തേക്കും കസേരയിട്ട് ആരെങ്കിലും കസേര എടുത്തു തരും, ഞാൻ അവിടെ മാറിയിരിക്കും. അങ്ങനെയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമാതിരി നമ്മൾ ഇതിൻ്റെ പ്രവർത്തനത്തിന് പറ്റില്ലല്ലോ. എന്തായാലും നമ്മൾ ഓടി നടന്നതിൻ്റെ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ പിന്മാറാം എന്നുദ്ദേശിച്ചത്. വേറെ ഒരു കാരണമില്ല. ദയവിരുന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരു കാരണത്താലും ആരെയും തെറ്റിദ്ധരിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പാർട്ടിയിൽ അറിയിപ്പിച്ചു. ഞാൻ പാർട്ടിയിൽ അറിയിപ്പിക്കാതൊന്നുമല്ല, എൻ്റെ സ്വയം തീരുമാനമായിട്ട് ഞാൻ ഇപ്പോൾ നിങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് ഇത് പറയുന്നു എന്നതല്ല. ഇന്നലെ തന്നെ ഞാനിത് ഇവിടെ ഇവരൊക്കെ പോകുമ്പോഴും ഞാനിങ്ങനെ മൂളി 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 നിന്നിട്ട് ഞാൻ AC സഹാവ് AC മൊയ്തീനെ വിളിച്ചിട്ട് ഞാൻ കാര്യം പറഞ്ഞു. എന്നെ ഒഴിവാക്കണം, എൻ്റെ ആരോഗ്യസ്ഥിതിയുടെ കുഴപ്പം കൊണ്ട് മാത്രമാണ് എന്നുള്ള കാര്യം. അപ്പോൾ എൻ്റെ അടുക്ക പറഞ്ഞു സഹാവ് കോടിയേരി വിളിക്കും. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനെ വെറുതെ എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുക, അല്ല അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട, എൻ്റെ ആ തീരുമാനം ഇതുതന്നെയാണ് എന്നുള്ളതൊന്ന് പറഞ്ഞേക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചാനലിലൊക്കെ വരാൻ തന്നെ കാരണം.